കേരളത്തിലെ ആദ്യ വിദ്യാലയങ്ങളിൽ ഒന്നായ തൃശൂർ മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനെ നടക്കാവ് മാതൃകയിൽ വികസിപ്പിക്കാനൊരുങ്ങുകയാണ് വർഷം പഴക്കമുള്ള ഈ സ്കൂളിന് പുതിയ മുഖം നൽകുന്നതിനായി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് തൃശൂരിലെ ഏറ്റവും പഴക്കമേറിയ ഈ അക്ഷരക്ഷേത്രം പഴയ പൈതൃകം തിരിച്ചുപിടിക്കാനും അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസ കേന്ദ്രമായി മുഖമിനുക്കാനുമുള്ള പ്രയാണത്തിലാണ് ലോകത്തിന് മാതൃകയായ വിദ്യാഭ്യാസ കേന്ദ്രമാക്കി ഈ വിദ്യാലയത്തെ മാറ്റി ശ്രമങ്ങളാണ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചിട്ടുള്ളത് സ്കൂളിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ റിട്ടയേർഡ് പ്രൊഫസർ ടി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ഇതേ കോളേജിലെ ആർക്കിടെക്ട് വിഭാഗം മേധാവി ഡോക്ടർ ജോസ്ന റാഫേലാണ് പ്ലാൻ തയ്യാറാക്കിയത് സ്കൂളിന്റെ പഴയ വാസ്തുശില്പചാരുത സംരക്ഷിച്ചുകൊണ്ടുള്ള മാസ്റ്റർ മാസ്റ്റർപ്ലാനാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് അന്താരാഷ്ട്ര നിലവാരമുള്ള ഓഡിറ്റോറിയം നൂറോളം സ്മാർട്ട് ക്ലാസ് റൂമുകൾ കളിസ്ഥലം എന്നിങ്ങനെയുള്ള വിപുലമായ സജ്ജീകരണങ്ങളാണ് മാസ്റ്റർ പ്ലാനിൽ വിഭാവനം ചെയ്തിട്ടുള്ളത് ഇതോടൊപ്പം കാർഷിക ഹരിതസങ്കല്പങ്ങളും സോളാർ സംവിധാനങ്ങളും ഇക്കോ ഫ്രണ്ട്ലി മാതൃകയും മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി വരുന്നുണ്ട് തൃശൂർ എം എൽ എയും കൃഷിമന്ത്രിയുമായ വി എസ് സുനിൽകുമാർ തൃശൂരിന്റെ സ്വന്തം വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് എന്നിവരും ഈ പദ്ധതിയുമായി സഹകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പൂർവ്വ വിദ്യാർത്ഥികളും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമായി സഹകരിച്ച് ഒരു ഗുരുദക്ഷിണ കണക്കെ ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാണ് ശ്രമമെന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ പറയുന്നു മൂന്ന് ഘട്ടങ്ങളിലായി വിഭാവനം ചെയ്യുന്ന പദ്ധതിയുടെ തുടക്കമെന്നോണം ഞായറാഴ്ച മാസ്റ്റർ പ്ലാൻ സമർപ്പണ ചടങ്ങ് സ്കൂൾ അങ്കണത്തിൽ നടക്കും കൃഷിമന്ത്രി വി എസ് സുനിൽകുമാറാണ് പ്ലാൻ ഏറ്റുവാങ്ങുക മോഡൽ ബോയ്സ് സ്കൂൾ കോമ്പൌണ്ടിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസുകളും ഇതര സ്ഥാപനങ്ങളും മറ്റിടങ്ങളിലേക്ക് പുനഃക്രമീകരിക്കുന്നതടക്കമുള്ള നടപടികളും ഇതിനോടനുബന്ധിച്ച് നടപ്പാക്കേണ്ടതുണ്ട് ജനപ്രതിനിധികളുടെയും സാംസ്കാരിക നഗരിയുടെയും സഹകരണത്തോടെ ഈ വലിയ സ്വപ്നം പൂർത്തീകരിക്കാനാകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ ടി സി വി ന്യൂസ്